10 വർഷമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഒരു കാലത്ത് രാജ്യം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നത്. ദേശീയ തലത്തിലും കേരളത്തിലും ഒരേ സ്ഥിതിയാണ് കോൺഗ്രസിന്. 10 വർഷമായി അല്ലെങ്കിൽ 10 വർഷത്തോടടുത്ത് അധികാരമില്ലാത്ത തരത്തിലേക്ക് ജീർണിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ചില ചുവടുകൾ കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതിനുള്ള സമയം അടുക്കുന്നതേ ഉള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പറഞ്ഞു വരുന്ന പ്രധാന വിഷയം. 2026 നിയമസഭയിൽ മുഖ്യമന്ത്രി കസേരയിൽ കോൺഗ്രസിന്റെ നേതാവ് ഇരിക്കുക തന്നെ വേണം, അതായത് കോൺഗ്രസിന്റെ മന്ത്രിസഭ വരണം. അങ്ങനെ വന്നില്ല എങ്കിൽ വീണ്ടും ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുക തന്നെ ചെയ്യും. 2 തവണ അടുപ്പിച്ച് സംസ്ഥാനം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസിന് വലിയൊരു വാതായനം തന്നെ തുറന്നിട്ട് നൽകിയിട്ടുമുണ്ട്. കാരണം അത്രമേൽ സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. ആ അലയുടെ പുറത്ത്, ആ തരംഗത്തിന്റെ പുറത്ത് കോൺഗ്രസിന് വിജയിച്ചു വന്നേ മതിയാകും. അങ്ങനെ വിജയിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് ഗ്രൂപ്പ് പോരുകളും പടലപ്പിണക്കങ്ങളും രൂക്ഷമായാൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസിനൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. എ മുതൽ ഇസഡ് വരെ എല്ലാ ഗ്രൂപ്പുകളുമുള്ള തമ്മിൽ തമ്മിൽ പാരപണിയുന്ന രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന മറ്റു പാർട്ടികൾ പറയുമ്പോഴും തങ്ങൾ ഐക്യത്തിലാണെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി പോരടിച്ച് വിജയിച്ചു വരുമെന്നുമാണ് എല്ലാ നേതാക്കന്മാരും പറയുന്നത്. അതായത് കാലങ്ങളായുള്ള പരാജയത്തിന്റെ പിന്നിൽ വിജയമുണ്ട് അല്ലെങ്കിൽ വിജയ പ്രതീക്ഷയുണ്ട് എന്നുള്ള പല നല്ല സൂചനകളും കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയവും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കടന്നുവരവും ഒപ്പം സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നതെല്ലാം കോൺഗ്രസിന് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലുകളാണ് കോൺഗ്രസിനുള്ളത്. പിണറായി സർക്കാർ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയെ താഴെയിറക്കുവാൻ വേണ്ടി നിഴൽ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. നിഴൽ മന്ത്രിസഭയിലൂടെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും ഓരോ പ്രധാനപ്പെട്ട വകുപ്പ് നൽകി ആ വകുപ്പുകളിലെ അഴിമതി ആരോപണങ്ങൾ, ആ വകുപ്പുകളിലെ പ്രശ്നങ്ങൾ കൃത്യമായി സഭയ്ക്കുള്ളിൽ ചോദ്യങ്ങളായി ഉന്നയിക്കുകയും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് ജനങ്ങളുടെ എല്ലാ ഇടങ്ങളിലും വലിയ ചർച്ചാ വിഷയമാക്കി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം ജനങ്ങൾക്കുള്ളിൽ സർക്കാരിനെതിരായുള്ള ഒരു ചോദ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടുകളായി മാറ്റി അത് കോൺഗ്രസിന് ഗുണപ്രദമാക്കി മാറ്റുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ തുടക്കം കുറിക്കുകയാണ് നിഴൽ മന്ത്രിസഭയിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അവിടെ ഓരോ പ്രധാന നേതാക്കന്മാർക്കും ഓരോ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാത്രമല്ല ഇതിൽ മുൻപന്തിയിലുള്ളത്, UDFലെ എല്ലാ മുന്നണി നേതാക്കന്മാർക്കും കൃത്യമായ പങ്ക് ഈ നിഴൽ മന്ത്രിസഭയിൽ നൽകിയിട്ടുണ്ട്. സാമ്പത്തികവും ആസൂത്രണവും തദ്ദേശവും CP ജോണിനെ നൽകുന്നു. വിദ്യാഭ്യാസം KC ജോസഫ്. ആരോഗ്യ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് MK മുനീറാണ്. കൃഷിവകുപ്പിന് മോൻസ് ജോസഫും. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പും പൊതുഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് PC വിഷ്ണുനാഥന്റെ നേതൃത്വത്തിലാണ്. സാമ്പത്തിക വിഭാഗത്തിന് റോജിയം ജോണും AP അനിൽകുമാറുമാണ് നേതൃത്വം നൽകുന്നത്. തീരദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും വിവര ശേഖരണം MVincentന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ പരിസ്ഥിതി, വന്യജീവി, മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നത് സണ്ണി ജോസഫാണ്. പൊതുജനാരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് സംഘടിപ്പിക്കാനും UDF ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വരുന്ന ഒക്ടോബറിൽ നടക്കുവാൻ പോകുന്ന കോൺക്ലേവിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ വകുപ്പുകളും ഓരോ നേതാക്കന്മാർക്ക് നൽകിക്കൊണ്ട് അതിൽ കൃത്യമായ ചർച്ചകൾ നടത്തി, കൃത്യമായ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കി അത് ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലെത്തുക എന്ന തന്ത്രപരമായ നീക്കം. പക്ഷേ ഇപ്പോഴും അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആഭ്യന്തരമടക്കമുള്ള ഒട്ടുമിക്ക വകുപ്പുകളും നിയന്ത്രിക്കുന്നത് ആരാണ് എന്നതിനെല്ലാം മറുപടി കോൺഗ്രസ് നൽകുമ്പോഴും ആരാണ് നിഴൽ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. നിഴൽ മന്ത്രിസഭ എന്നാൽ നിലവിലുള്ള മന്ത്രിസഭയ്ക്ക് സമാന്തരമായി കോൺഗ്രസ് നിർമ്മിക്കുന്ന ഒരു മന്ത്രിസഭ, അല്ലെങ്കിൽ 2026 വരാൻ പോകുന്ന മന്ത്രിസഭയുടെ ഒരു ചെറു രൂപം. ഇങ്ങനെയെല്ലാം പരിഗണിച്ചാലും ഈ നിഴൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടതും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ആരായിരിക്കും നിഴൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി? സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിന് നിഴൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമായിരുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹത്തെയും പരിഗണിക്കാം. ഇവർ രണ്ടുപേരും ഐ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരായതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിന്റെ അല്ലാതെ എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാവിനെ പരിഗണിക്കുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും നിയന്ത്രിച്ചിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന തരത്തിലേക്ക്
നിഴൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞ സാക്ഷാൽ കരുണാകരന്റെ മകൻ എന്ന നിലയ്ക്കും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്ന നിലയ്ക്കും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന കെ മുരളീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാമായിരുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ കോൺഗ്രസ് നിഴൽ മന്ത്രിസഭയിൽ ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്ത് എന്നതിന് പ്രസക്തിയേറെയാണ്. സ്വാഭാവികമായും നിഴൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു നേതാവിനെ കൊണ്ടുനിന്ന് പ്രതിഷ്ഠിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ കലഹങ്ങൾ ഉണ്ടാക്കും. ആ കലഹങ്ങൾ 2026 പാർട്ടിക്കുള്ളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായും മന്ത്രിസഭ യഥാർത്ഥത്തിൽ 26 രൂപീകരിക്കുമ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് MLA മാരുടെ പിന്തുണയുള്ള നേതാവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് മറുപടി. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടാലും മന്ത്രിസഭയുടെ അധീനതയിലായിരിക്കും ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും കൂടുതൽ MLA മാരെ തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും തങ്ങളുടെ മുന്നണിയിൽ നിന്നും ഉണ്ടാക്കുക എന്നത് ഓരോ നേതാവിന്റെയും ഉദ്ദേശ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി നിഴൽ മന്ത്രിസഭയിൽ ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൂടെയുള്ള MLA മാരെ പരാജയപ്പെടുത്തുവാൻ ഗ്രൂപ്പ് വഴക്കുകളും ഗ്രൂപ്പ് തർക്കങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന കണക്കുകൂട്ടൽ കൂടിയായിരിക്കാം പാർട്ടിക്കുള്ളിൽ നിന്ന് നിഴൽ മന്ത്രിസഭയിലേക്ക് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ ഇരുന്നതിന്റെ പ്രധാന കാരണവും. എന്തായാലും 26 പിടിച്ചെടുക്കുവാൻ അരയും തലയും മുറുക്കി കോൺഗ്രസ് കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാൻ പോകുന്നത് UDF തന്നെയായിരിക്കുമെന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഉറപ്പിച്ചു നിർത്തുകയാണ് കോൺഗ്രസ്. അതിന് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ കഴിയുന്ന ഏറ്റവും തന്ത്രപരമായ നീക്കം കൂടി തന്നെയാണ് നിഴൽ മന്ത്രിസഭയും. ആ നിഴൽ മന്ത്രിസഭയിൽ അവശേഷിക്കുന്നത് ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ആരാണ് നിഴൽ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി? അതിന് മറുപടി എന്ത് നൽകും കോൺഗ്രസ്?